അങ്ങനെ വിശ്വപ്രസിദ്ധമായ തൃശ്ശൂർ പൂരത്തിന് കൊടിയിറങ്ങുകയാണ്. മുൻ വർഷത്തെക്കാൾ ജനപങ്കാളിത്താൽ സമ്പന്നമായിരുന്നു ഇത്തവണത്തെ പൂരം. അടുത്ത വർഷം വീണ്ടും കാണാമെന്ന ഉറപ്പ് നൽകിയാണ് വടക്കനാഥന് മുന്നിൽ പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ മുഖാമുഖം നിന്ന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞത്. അടുത്ത കൊല്ലം ഏപ്രിൽ 19-നാണ് പൂരം. എല്ലാ അർത്ഥത്തിലും ഈ പങ്കാളിത്തം കൊണ്ടായാലും കാഴ്ചയുടെ ചിട്ടവട്ടങ്ങൾ ഒരുക്കുന്നതിലായാലും അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിലായാലും അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മികച്ച ഒരു പൂരം തന്നെയായിരുന്നു. ഈ പൂരത്തിന്റെ സംഘാടകൻ ജില്ലാ കളക്ടർ നമ്മോടൊപ്പമുണ്ട്. ഈ ഒരു പൂരം എന്ന് പറയുന്നത് അത്രത്തോളം ആളുകൾ പങ്കെടുത്ത ഒരു പൂരമാണ്. നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ ഒരുപക്ഷെ അധികം ആളുകൾ എത്തിയിരുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഒരു പ്രതീക്ഷിച്ച കാലം കൂടുതലാണ് ആൾക്കാർ വന്നത്. പക്ഷെ അത് നമ്മൾ നേരത്തെ തന്നെ എക്സ്പെക്ട് ചെയ്തതിനാൽ നമുക്ക് അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഹെൽത്ത് ടീം ആയാലും അത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് സെപ്പറേറ്റ് ഒരു പവലിയൻ ആയാലും ഭിന്നശേഷിക്കാർക്ക് ഒരു സെപ്പറേറ്റ് പവലിയൻ ആയാലും കോർഡിനേഷൻ മീറ്റിംഗ്സ് ആയാലും എനിക്ക് തോന്നുന്നു അതെല്ലാം അതിന്റെ ഒരു ഫലിതമാണ് നമ്മൾ കല്ലിന് 2-3 ദിവസം കണ്ടത്. വളരെ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ജില്ലാ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം തൃശൂർ പൂരം നടത്തുക എന്നുള്ളത്. അത്രത്തോളം ടെൻഷൻ പിടിച്ചൊരു പരിപാടിയാണ്. കൃത്യസമയത്ത് എല്ലാ ചടങ്ങുകളും നടന്നു. അത് അതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ പങ്കാളിത്തം ഇത്തവണ ഈ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾ പങ്കെടുത്ത കൂടെയാണ്. അത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ ഇത്തവണ VIP VVIP സ്ത്രീകളും ഭിന്നശേഷിക്കാരാണ്. അതിനാലാണ് നമ്മൾ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ബാരിക്കേഡ്സും പ്രത്യേക പവലിയനുകളും രൂപീകരിച്ചത്. ഇന്നലെ വൈകുന്നേരം സ്ത്രീകളും ഭിന്നശേഷിക്കാരും പൂരം കണ്ട ശേഷം അവർ നൽകിയ ഫീഡ്ബാക്ക് കേട്ടിട്ടു വളരെ സന്തോഷം തോന്നി. ഈ കഴിഞ്ഞ തവണ മഴവില്ലനായിരുന്നു, ഇത്തവണ മഴവില്ലനാവുന്ന ഒരു പേടിയുണ്ടായിരുന്നു, ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദൈവത്തിന്റെ കൃപയും ഉണ്ടാന്ന് തോന്നുന്നു. എല്ലാ സമയബന്ധിതമായിട്ട് കൃത്യമായിട്ട് നടത്താനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് സാമ്പിൾ വെടിക്കെട്ടാനെങ്കിലും മെയിൻ വെടിക്കെട്ടാനെങ്കിലും കുടമാറ്റമായാലും മേലമായാലും എല്ലാം കൃത്യമായിട്ട് സമയമൊക്കെ തുടങ്ങി സമയമൊക്കെ പൂർത്തി ചെയ്തു. ചടങ്ങുകളൊക്കെ കണ്ടിരുന്നോ? അതെ, മുഴുവൻ കണ്ടിട്ടില്ല, പക്ഷെ കുറച്ച് കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഐ വോണ്ട് സ്പെഷ്യലി താങ്ക് ദ സപ്പോർട്ട് ഓഫ് മീഡിയ. മീഡിയ മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ. ആൻഡ് താങ്ക് യു സോ മച്ച്. തീർച്ചയായും. എന്തായാലും വളരെ വലിയൊരു ദൗത്യം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാവരും തന്നെ ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് അല്ലെങ്കിൽ കൂട്ടായ ഒരു വിജയമാണ് ഇതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും ഇത്തവണത്തെ തൃശൂർ പൂരത്തിന് അങ്ങനെ കൊടിയിറങ്ങുകയാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും വലിയ ഒരു സപ്പോർട്ടാണ് ഈ ഒരു പൂരത്തിന് ലഭിച്ചത്. അത് ആളുകളെല്ലാം നെഞ്ചേറ്റുകയും ചെയ്തു.